രാഹുൽഗാന്ധി April 3 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF നേതാക്കൾക്കൊപ്പം വയനാട് കലക്ടറേറ്റിലെത്തിയാവും പത്രിക സമർപ്പിക്കുക. ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും പത്രിക സമർപ്പിക്കുകയെന്ന് AP അനിൽകുമാർ MLA അറിയിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി April 3 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. വയനാട് കലക്ടറേറ്റിലെത്തിയാവും പത്രിക സമർപ്പിക്കുക. മുക്കത്ത് ബുധനാഴ്ച നടന്ന മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അവലോകന യോഗത്തിൽ AIC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നിർദ്ദേശവും നൽകി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തുന്ന രാഹുൽഗാന്ധിയെ UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡ് ഷോയുടെ അകമ്പടിയോടെയാണ് കലക്ടറേറ്റിലേക്ക് ആനയിക്കുക. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ദേശീയ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. April 10 ശേഷം മണ്ഡലത്തിൽ ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ AP അനിൽകുമാർ MLA അറിയിച്ചു. ഈ വരുന്ന 3 April 3 12 മണിക്ക് ശ്രീ രാഹുൽ ഗാന്ധി കൽപ്പറ്റ കളക്ടറേറ്റിൽ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ നൽകുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹം അന്ന് നേരിട്ട് അന്നാണ് വരുന്നത്, 3 വരുന്നത്. അന്ന് തന്നെ റോഡ് ഷോ അതുമായി ബന്ധപ്പെട്ട് UDF നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ്, അവരുടെയൊക്കെ അകമ്പടിയോട് കൂടിയാണ്, ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി നോമിനേഷൻ ഫയൽ ചെയ്തത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനേക്കാളേറെ പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും ജനക്കൂട്ടവും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.